ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനവും സൗഭാഗ്യവും. മനുഷ്യർ ഭൗതികതയിലും ജഡികതയിലും ദൈവനിഷേധത്തിലും ഊറ്റം കൊള്ളാൻ തുടങ്ങുമ്പോൾ ദൈവം ചില ദിവ്യപുരുഷന്മാരെ ലോകത്തിലേക്ക് അയച്ച് നേർവഴി പഠിപ്പിക്കാറുണ്ട്. അവരുടെ മാതൃകയും ഉപദേശങ്ങളും ലോകമനസാക്ഷിയെ ഉണർത്തും. ഉത്തമ ഉദാഹരണമാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിച്ച ശിഷ്യരും. മലയാളക്കരയിൽ കേരള അസീസി എന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തുമ്മച്ചനും. റവറൻഡ് ഫാദർ മാത്യു ആലക്കളം MCBSന്റെ നിരീക്ഷണമാണിത്. തുമ്മച്ചനെ കുറിച്ച് പറയുമ്പോൾ അച്ഛന് 100 നാവാണ്. അച്ഛൻ തുടരുന്നു, വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ പ്രസംഗത്തേക്കാൾ അധികം പ്രവൃത്തിയിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യനായിരുന്നു തുമ്മച്ചൻ. പ്രവർത്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടല്ലാതെ ഒരു സംഗതിയും തുമ്മച്ചൻ ഉപദേശിച്ചിരുന്നില്ല. ദാരിദ്ര്യത്തെ ആഞ്ഞു പുലുകിയിരുന്നു. പണമിടപാടുകൾ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. വളരെ കുറച്ച് മാത്രം ഭക്ഷിച്ചിരുന്നു. ഭക്തിയായും സാവധാനത്തിലും നന്ദിനിറഞ്ഞ ഹൃദയത്തോടെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എളിമയുടെ വിളനിലമായിരുന്നു. എളിയ ജോലികളായ തൂപ്പ്, ചാണകമെഴുകൽ മുതലായവ ചെയ്തിരുന്നു. ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. തൻ്റെ വീട് മുതലുള്ള എല്ലാ വീടുകളിലെയും ആളുകളെ കൂട്ടിയാണ് പള്ളിയിൽ പ്രവേശിച്ചിരുന്നത്. പരിശുദ്ധ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം അടുത്ത ഏതെങ്കിലും വീട്ടിൽ പ്രവേശിച്ച് ആരെയെങ്കിലുമൊക്കെ വിളിച്ചിരുത്തി അനുദിന വിശുദ്ധരിൽ നിന്ന് അന്നത്തെ വിശുദ്ധന്റെ ചരിത്രം വായിച്ച് വിശദീകരിക്കും. തിരിച്ച് വീട്ടിലെത്തിയാൽ വായന, പഠനം, ഭക്ഷണം എന്നിവയ്ക്ക് ശേഷം നാനാവിധ പരോപകാര പ്രവൃത്തികൾക്കായി ഇറങ്ങിത്തിരിക്കും. കുട്ടികളെ വേദപാഠം പഠിപ്പിച്ചിരുന്നു, തമിഴ് അഭ്യസിപ്പിച്ചിരുന്നു, അധകൃതരെ മാനസാന്തരപ്പെടുത്തിയിരുന്നു, രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു. കാലഘട്ടത്തിന് വെല്ലുവിളി ഉയർത്തുന്നതായിരുന്നു ഈ നിശബ്ദ പ്രേഷിതന്റെ പുണ്യവഴികൾ. ഒന്നും നിർബന്ധിച്ചില്ല, പക്ഷെ എല്ലാം സ്വാധീനിക്കുന്നതായിരുന്നു. ഒന്നും പഠിപ്പിച്ചില്ല, എന്നാൽ ആ ജീവിത പുസ്തകത്തിൽ നിന്നും വായിച്ചെടുക്കാത്ത ആത്മീയർ ചുരുക്കമാണ്. ഇതാണ് വിളിക്കനുസൃതമായ ജീവിതം. ഈ ജീവിതം കാലത്തിനതീതമായി പ്രശോഭിക്കാൻ, ഔദ്യോഗിക സഭ പേര് വിളിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. അമേൻ.